ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ നിങ്ങൾക്കുള്ള മറുപടി. ഒരു പെൺകുട്ടി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന അവർക്ക് അറിയൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇനിയുള്ള മാതാപിതാക്കൾക്കൊരു പാഠമാ. പഠിക്ക്, നമ്മുടെ മക്കളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്ക്. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കാസർഗോഡ് ഒരു പെണ്ണ് പോയ തിരുവനന്തപുരത്ത് കിടക്കുന്നവനെ എന്തിനാ മക്കളെ അറിയിക്കണേ? എന്തിനാ ആ പാപത്തിൽ നീയും പങ്കാളികളാകുന്നത്? നിനക്കും ആ പെണ്ണിനുമ്മയും ഉപ്പയും കൂടപ്പുറപ്പും ഉള്ളതുപോലെ നിനക്കും ഭാര്യയും മക്കളും കൂടപ്പുറപ്പുമുണ്ട്, കുടുംബക്കാരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തുരുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉസ്താദ് ഇതിൽ ഏത് വശത്തിലാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ നാവ് കൊണ്ട് നല്ല വശത്താണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ഓർമ്മ ചെറിയ കുറേ കാലങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. കാരണം അതൊക്കെ എന്തോ വലിയ പാപമായിട്ട് കണ്ടിരുന്നു. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, ഒളിച്ചോടിപ്പോട്ടം തന്നെ മുസ്ലിമിൻ്റെ കൂടെ ആണെങ്കിലും അതൊരു വലിയ തെറ്റായി കണ്ടിരുന്നൊരു കാലം. ഇപ്പം ചോദിക്കേണ്ടത് മുസ്ലിമാണോ, കുഴപ്പമില്ല, അങ്ങനായി. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് പ്രണയവും പ്രേമവും ഇല്ലാത്ത ആരുമില്ല. ഇന്ന് മൂന്നും നാലും ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ ഇസ്സത്താദ് കാണുന്നു. പണ്ട് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അത് മുസ്ലിമിൻ്റെ കൂടെ ആണെങ്കിൽ പോലും വലിയ തെറ്റായിട്ട്. ഞാൻ അങ്ങ് ദീൻ അങ്ങനെ പഠിപ്പിച്ചേ. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഒളിച്ചോട്ടം പാവം പാവം തന്നെയാണ്. കാരണം മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് ആരായാലും തെറ്റ് തെറ്റിയാ, അടിച്ചിറക്കിക്കൊണ്ട് വരാൻ പറയും എല്ലാവരും. പക്ഷെ അത് അതോടുകൂടി അവരുടെ ജീവിതം പോയി. പണ്ടൊക്കെ ഒളിച്ചോട്ടം, പിന്നല്ലേ അമുസ്ലിമീങ്ങൾ, ഇതൊക്കെ വലിയ പാപമായിട്ട്. പിന്നെ കുറേ കാലം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ, ഇവളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന കാലത്താണ്, അപ്പം എവിടെയോ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയ വാർത്ത ഇങ്ങനെ കണ്ടു ഫേസ്ബുക്കിൽ. അപ്പം ഇങ്ങനെ കമൻസ് വായിച്ചു നോക്കി. അപ്പം അതിനകത്തൊരു ചെറുപ്പക്കാരൻ പറയാ, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, നമുക്ക് അവിടെ പോയി അടിച്ചു വിളിക്കാം. അതാ കാരണം ഒരെണ്ണം പോയി കിട്ടിയ അത്രയും സ്ഥലം ഉണ്ടല്ലോ അവിടെ അവൻ്റെ വീട്. കാരണം അങ്ങനായി മാറി. ഇന്ന് പിന്നെ പടച്ചവനെ പറയുന്നില്ല, ദൈവമായതുകൊണ്ട് പലതും പറയാൻ പാടില്ലല്ലോ. ഇതൊക്കെ ഇനി അവസാനം നമ്മുടെ തലയിലേക്ക് തന്നെ തിരിച്ചിട്ട് കളയും. ഇതിനെയും ഉമ്മാനത്തല്ലിയ രണ്ടഭിപ്രായം ഉണ്ടെന്നല്ലേ, എന്തിനും കാണും. ഇങ്ങനെ വേറെ ബോധമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ പറയുന്നു പറഞ്ഞ് നമ്മുടെ ഇറച്ചി തന്നെ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും അവർക്കിഷ്ടമില്ലെങ്കിൽ പറയരുത്. അവർ ചെയ്തത് ഇതാര്? അപ്പം നിങ്ങളൊക്കെ എന്നോട്, എൻ്റെ പണി ഇതല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. പള്ളിയിലെ ഖത്തീബ് തൻ്റെ പള്ളിയിൽ ഖത്തീബ് ആ മഹല്ലിലെ അംഗങ്ങൾ ചെയ്തതാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്നാണോ? അത് മസല മാറിയില്ലേ. ഇവിടെ ഒരുത്തം പരസ്യമായിട്ട് ലോട്ടറി കച്ചവടം നടത്തുന്നു, പലിശ കച്ചവടം നടത്തുന്നു, കാന അടിക്കുന്നു. ഇവനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ പള്ളിയിലെ ഖത്തീബിന്? ഉസ്താദിന് പറയൽ നിർബന്ധമാണ്, ഉസ്താദിന് പറയൽ നിർബന്ധം. നിങ്ങൾക്ക് വരുമ്പോൾ അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അതൊക്കെ വിടും, കള്ളുകുടിയും പെണ്ണുകുടിയും ഒന്നും പറയത്തില്ല, വേറെ വലുതോ പറയണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, പരദൂഷണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? ഒരു മനുഷ്യനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് നിന്റെ സഹോദരനെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് നീ പറയലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവരുടെ ജീവിതത്തിലുള്ള കാര്യമാണെങ്കിലും അവർ ചെയ്ത കാര്യമാണെങ്കിലോ മുത്തുനബി എപ്പോഴും പറഞ്ഞു, വേണ്ട സഹാബ, അവരുടെ ജീവിതത്തിൽ ചെയ്തതാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കില് നിങ്ങൾ പറയല്ലേ, അത് പരദൂഷണമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതിന് സാരമായ പാപമല്ല, ഇതിന് സാരമായ കാണേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ ഒരു കാലഘട്ടം വരും, സ്വഹാബ അന്ത് വ്യഭിചാരമില്ലാത്ത വീടുകൾ ഉണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ, പടച്ചവനെ ഇന്നത്തെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പണ്ടൊക്കെ വീട്ടിലൊരു ഫോണേ ഉള്ളൂ, അപ്പാടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിനാണ് ഉമ്മ വിളിക്കുന്നത്, അതിനകത്താണ് മക്കള് വിളിക്കുന്നത്. പക്ഷേ കാലം മാറിയല്ലോ, വാപ്പാടെ കയ്യില് ഫോണ്, ഉമ്മാടെ കയ്യില് ഫോണ്. വാപ്പാടെ കയ്യില് പടച്ചവനെ ചെറിയ ഫോണാണെങ്കിൽ ഉമ്മയുടെ കയ്യിൽ അതിനെക്കാളും വലിയ ഫോൺ. പടച്ചവനെ മക്കളിലേക്ക് കടന്നു വരുമ്പോ ഓരോ മക്കൾക്കും ഇന്ന് ഫോണാ. പടച്ചവനെ ചെറിയ മക്കളുടെ കയ്യിലെ ടാബ, എല്ലാവർക്കും ഇന്ന് മൊബൈലാ. പടച്ചവനെ, ഞാൻ ഇന്നിങ്ങനെ അടുത്തൊരു വീടിലാ യാത്ര ഇങ്ങനെ പോകുമ്പോ, ഞാൻ എന്റെ വീടിന്റെ പരിസരത്ത് കൂടെ മഗരിബ് നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ആറ് കൊച്ചുകുട്ടികൾ ഇരിക്കുന്നുണ്ട്. 12 വയസ്സിന്റെ താഴെപ്രായമുള്ള 6 കുട്ടികൾ നിരന്നിരിക്കുന്നു, 6 കസേരയിൽ പടച്ചവനെ നിരന്നിരിക്കുന്നു. ഒരാളും പരസ്പരം സംസാരിക്കുന്നില്ല, 6 പേരും കയ്യിലിരുന്നു കൊണ്ട് മൊബൈല് കുത്തുകയാ. എന്തൊരവസ്ഥയെന്നറിയോ, എന്തൊരവസ്ഥയെന്നറിയുവോ. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്, വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ മക്കളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ, അല്ലാഹുവേ എവിടെ എത്തുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു വയസ്സുള്ള കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞു പോലും ഉപ്പാടെ മൊബൈല് തപ്പിപ്പിടിക്കുന്ന കാലവാ. ആ മൊബൈല് കാണുമ്പോ മക്കളുടെ മുഖത്തെന്ത് സന്തോഷമെന്നറിയോ? പണ്ടൊക്കെ ഉമ്മമാര് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് നല്ല നല്ല കഥകൾ പറഞ്ഞിട്ടാ. പടച്ചവനെ, ഇന്ന് നമ്മുടെ മക്കള് ചോറുണ്ണുന്നത് കാർട്ടൂണ് കണ്ടട്ടാ. പടച്ചവനെ, മക്കള് പണ്ടൊക്കെ ഉമ്മമാര് തന്റെ പൊന്നാര മക്കളെ തൊട്ടിലിൽ കിടത്തി ആട്ടുമ്പോ, അല്ലെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് ഉറക്കുമ്പോ, അവിടെ ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പടച്ചവനെ, മനോഹരമായ ദിക്റുകൾ പറഞ്ഞിട്ടാണ് നമ്മുടെ മക്കളെയൊക്കെ പണ്ട് മാതാപിതാക്കൾ ഉറക്കിയിരുന്നത്. പടച്ചവനെ, ഇന്നത്തെ അവസ്ഥ നോക്ക്. അല്ലാഹുവേ, എവിടെയെങ്കിലും മക്കളെ കടത്തി ഉറക്കുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്കിക്കേ, പണ്ടൊക്കെ ഉമ്മമാരുറക്കണ എങ്ങനെ? ഇതൊക്കെ പണി ചെയ്തിടും പാവങ്ങൾ, ജോലി കഴിഞ്ഞവർ പോകുമ്പോൾ അവരുടെ കൂലിയുടൻ നൽകാൻ അരുൾ ചെയ്ത റസൂലുള്ളാഹ് ഹസ്ബിയ സ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ കേട്ട നമ്മളൊക്കെ ഉറങ്ങിയേ. എന്റെ ഓർമ്മ നിങ്ങൾക്കൊക്കെ ഏത് പാട്ടാന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഓർമ്മയിൽ, എനിക്കൊന്നും ഓർമ്മയില്ലെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പാടന കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ. ഇന്നോ മൊബൈല് നെഞ്ചത്ത് വീണിട്ടാ ഉറങ്ങണേ എന്ന മക്കള്, മൊബൈല് കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങി ഉറങ്ങി അങ്ങ് വീഴും. അപ്പോഴാ അറിയണ മൊബൈല് താഴെ അമ്മ നോക്കുമ്പോ നെഞ്ചത്ത് ഇങ്ങനെ കിടന്ന് കാർട്ടൂൺ ഓടിക്കൊണ്ടിരിക്ക. പിന്നെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയൊരു ദുരന്തത്തിലേക്കാ, കൊറോണയെക്കാളും വലിയ ദുരന്തമായി ഇനി വരാൻ പോകുന്നേ. ഇതിനേക്കാളും വലിയൊരു ദുരന്തം നമ്മളെ തേടി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നിസ്സാരമായി, കൊച്ചുകുട്ടികൾ പോലും ഇരുന്ന് കുത്തെ സംസാരിക്കണില്ലെന്നേ.
ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടപ്പുറപ്പ് ഇങ്ങനെ കുത്തല. അല്ലാഹു അലം. ക്ലാസ്സുകൾ കഴിഞ്ഞ പണ്ടുള്ളവർ പറയും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കമ്പ്യൂട്ടർ വെക്കുന്നത് എവിടെയാ? വീട്ടിൽ ടി വി ഒക്കെ വെക്കുന്ന ഹാളിനകത്ത്. കമ്പ്യൂട്ടർ വെക്കുന്നത് വീടിൻ്റെ ഹാളിനകത്ത്. പഠിക്കണോ? അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. കാരണം അതിനകത്ത് നല്ലതുമുണ്ട് മോശമുണ്ട്. അപ്പൊ ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോണ്ട് എന്താ കാണുന്നതെന്ന് അവിടെ പോണവർക്ക് കാണാം. ഇന്നോ ബെഡ്റൂമിലാ വെച്ചിരിക്കണേ. ബെഡ്റൂമിൻ്റെ അകത്ത് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി എവിടെയോ സെക്സ് വീഡിയോ കണ്ട് കണ്ടതിൻ്റെ അഡിക്റ്റായിട്ട് ഗർഭിണിയായി. ആരാ? കൂടപ്പുറപ്പ്. ആലിച്ച് നോക്കിയ കാലവിടത്തിന്ന്. ഒരിക്കലും എൻ്റെ സഹോദര, നമ്മുടെ മക്കൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദുനിയാവുമ്പോൾ നമ്മുടെ ആഹ്റവും പോകും. അള്ളാഹുടെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. മക്കളെ നശിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് അമാനത്തായി നൽകിയതാണ്. നിൽക്കിൻ്റെ പേടി. ഞാൻ എൻ്റെ മകൻ്റെ അവസ്ഥ തന്നെ മൊബൈല് ചോദിക്കുമ്പോൾ ഞാൻ വല്ലാത്ത അത്ഭുതം. നമ്മുടെ മക്കളൊക്കെ വല്ലാത്ത പേടിയാ ഇപ്പോഴും മൊബൈലിൻ്റെ കാര്യം. പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, വീടുകളിൽ ടി വി ഇല്ല. ഇപ്പൊ പിന്നെ ടി വി ആരും കാണുന്നില്ലല്ലോ. ടി വി അധികം വീട്ടിലുമില്ല, പക്ഷെ മൊബൈലുണ്ട്. ടി വിയെക്കാളും വലിയ ദുരന്തം ഇപ്പം മൊബൈലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കും. ഇൻഷാ അല്ലാ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.